പേടിഎം പേയ്മെന്റ് ബാങ്കിന്റെ യു പി ഐ നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 85 rupees ഒരു യു പി ഐ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാൾമെന്റിന് കിട്ടുന്ന പറഞ്ഞാൽ വിശ്വസിക്കുക. അവിടെ എൻ്റെ നേരുണ്ട്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പല തരത്തിലുള്ള ഫിനാൻഷ്യൽ പ്രൊഡക്റ്റുകളായിട്ട് നമ്മൾ എപ്പോഴും ലിങ്ക്ഡ് ആണ്. ലോൺ ഉണ്ടാവാം, അപ്പം ലോൺ ഇസ് എ ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ് അല്ലേ. അതേപോലെ തന്നെ ചിലപ്പോൾ പെട്ടെന്നൊരു ഇൻസ്റ്റന്റ് ലോൺ എടുക്കേണ്ടി വരാം, അതൊരു ഫിനാൻഷ്യൽ പ്രൊഡക്റ്റാണ്. ഈ ഫിനാൻഷ്യൽ പ്രൊഡക്റ്റുകൾ ഒരു കസ്റ്റമർക്ക് സെല്ല് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റും. ഇത് ആക്ച്വലി ആർക്കും ചെയ്യാം. ആർക്കും ചെയ്യാന്ന് വെച്ചാൽ ഒരു മൊബൈൽ ഫോൺ നിങ്ങൾക്ക് ഇന്റർനെറ്റ് കണക്ഷൻ ഉള്ള ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ റെഫർ ചെയ്യുന്ന വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റായിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ് ടു 3500 3500 രൂപയാണ് ക്രെഡിറ്റ് കാർഡിൽ കിട്ടുക. HDFC ക്രെഡിറ്റ് കാർഡ് നിങ്ങൾ സെല്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 2110 രൂപ നിങ്ങൾക്ക് ലഭിക്കും. ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗോപകുമാർ ടി പി ആണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള നല്ല ബിസിനസ് ആശയങ്ങളാണ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ ചർച്ച ചെയ്യാറുള്ളത്. നമ്മൾ ഈ ഒരു ചാനലിൽ പല ടൈപ്പിലുള്ള ബിസിനസ്സുകൾ ചർച്ച ചെയ്യാറുണ്ട്. കുറച്ച് നല്ല ഇൻവെസ്റ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ബിസിനസ്സുകൾ ചർച്ച ചെയ്യാറുണ്ട്. കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് വേണ്ടാത്ത രീതിയിലുള്ള ബിസിനസ്സുകളും ചർച്ച ചെയ്യാറുണ്ട്. കാരണം നമ്മൾ ഓഡിയൻസ് പല തരത്തിലുള്ള ആൾക്കാരാണ്. അപ്പോൾ എല്ലാ ആൾക്കാർക്കും ഒരുപോലെ ഈ ഒരു ചാനലിൽ നിന്നും വാല്യൂ അഡിഷൻ കിട്ടണമെന്നുള്ള ആഗ്രഹത്തോടുകൂടിയാണ് നമ്മൾ പല റേഞ്ച് ഓഫ് ബിസിനസ്സുകൾ പറയാറുള്ളത്. ഇന്ന് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള, ശരിക്കും പറഞ്ഞാൽ ഒരു മൊബൈൽ ഫോൺ മാത്രം മതി, നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റും വേണ്ടാതെ ഒരു രൂപ നിങ്ങൾക്ക് ചെലവില്ലാതെ നിങ്ങളുടെ സ്മാർട്ട് വർക്ക് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് ടെക്നിക്കലി പറഞ്ഞാൽ ഒരു മാസം 1 lakh മുകളിൽ വരെ ഏൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സൂപ്പർ ബിസിനസ് ഐഡിയ ആണ് നമുക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ്. ഓൾറെഡി 5 lakh 6 lakh ഇടയിലുള്ള ആൾക്കാർ ഈ ഒരു ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബിസിനസ് ആണ്, നല്ല ഒരു ബിസിനസ്സും കൂടിയാണ്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കുന്നില്ല, വെൽക്കം ടു വീഡിയോ. ചാനലിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ റിക്വസ്റ്റ്, നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ഇത്തരത്തിലുള്ള ബിസിനസ് ആശയങ്ങൾ റിസർച്ച് ചെയ്യാനും നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് എഫർട്ട് എടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നല്ല ബിസിനസ് ആശയങ്ങൾ നിങ്ങൾക്ക് എത്താൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒരു ടോക്കൺ ഓഫ് ലവ് എന്നുള്ള രീതിയിൽ ഒന്ന് ജസ്റ്റ് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് കണ്ടന്റിലേക്ക് കടക്കാം. നമുക്ക് ഫിനാൻഷ്യൽ പ്രൊഡക്റ്റുകൾ നമുക്കറിയാം അല്ലേ. ഫിനാൻഷ്യൽ പ്രൊഡക്റ്റുകൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പല തരത്തിലുള്ള ഫിനാൻഷ്യൽ പ്രൊഡക്റ്റുകളായിട്ട് നമ്മൾ എപ്പോഴും ലിങ്ക്ഡ് ആണ്. എസ്പെഷ്യലി ഒരു ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഗൂഗിൾ പേ ആണ് അല്ലേ. അപ്പം നമ്മൾ മുമ്പ് ക്യാഷ് കൊടുത്തുകൊണ്ട് സ്ഥലത്ത് ഇപ്പോൾ നമ്മൾ ഫോൺ എടുത്തിട്ട് നമ്മൾ QR കോഡ് സ്കാൻ ചെയ്യുന്നു, നമ്മൾ പേ ചെയ്യുന്നു. അപ്പോൾ ഇതൊരു ഒരു യൂട്ടിലിറ്റിയാണ്. പക്ഷേ നമ്മൾ നമ്മുടെ പേയ്മെൻറ്റ് എവിടെ, നമ്മൾ ആക്ച്വലി നമ്മുടെ കയ്യിലുള്ള ക്യാഷ് നമ്മൾ എന്ത് ചെയ്യും, ബാങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാറുണ്ട്. അതിന് സേവിങ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത് അതൊരു ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഫിനാൻഷ്യൽ പ്രൊഡക്റ്റുകൾ ഓൺ എ ഡെയിലി ബേസിസ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ നോർമലായിട്ട് ഒരു 25,000-30,000 rupees സാലറി വാങ്ങിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് ലോൺ ഉണ്ടാവാം. അപ്പോൾ ലോൺ ഇസ് എ ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ് അല്ലേ. അതേപോലെ തന്നെ ചിലപ്പോൾ പെട്ടെന്നൊരു ഇൻസ്റ്റന്റ് ലോൺ എടുക്കേണ്ടി വരാം, അതൊരു ഫിനാൻഷ്യൽ പ്രൊഡക്റ്റാണ്. പിന്നെ ആക്ച്വലി അദ്ദേഹത്തിന് സേവിങ്സ് ഉണ്ടാവും, അതൊരു ഫിനാൻഷ്യൽ പ്രൊഡക്റ്റാണ്. അദ്ദേഹത്തിന് ക്രെഡിറ്റ് കാർഡ് ഉണ്ടാവും, ഡെബിറ്റ് കാർഡ് ഉണ്ടാവും, ഇതൊക്കെ ഒരു ഫിനാൻഷ്യൽ പ്രൊഡക്റ്റാണ്. ഈ ഫിനാൻഷ്യൽ പ്രൊഡക്റ്റുകൾ ഒരു കസ്റ്റമർക്ക് സെല്ല് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റും. ഓരോ പ്രൊഡക്റ്റുകൾക്കും 2000, 2500, 3000, 850, 150, 250, 250 സേവിങ്സിന് വേണ്ടിയിട്ട് വേറെ ഒരു ക്രെഡിറ്റിന് വേണ്ടിയിട്ട് വേറെ രീതിയിൽ പലതരത്തിലുള്ള ഫിനാൻഷ്യൽ പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് സെല്ല് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് ഒരു ഹ്യൂജ് ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ബിസിനസ് ഐഡിയാണ് ഞാൻ ഇന്ന് പറയാൻ വന്നത്. ആപ്പിന്റെ പേര്, ഇതൊരു ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്ന ഒരു ആപ്പാണ്. ആപ്പിന്റെ പേര് ഗ്രോമോ എന്നാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും സേവ് ചെയ്ത് വെക്കുക, കാരണം നിങ്ങൾക്ക് ഇത് എപ്പോഴാണ് ഉപകാരപ്പെടാന്ന് പറയാൻ പറ്റില്ല. ഇത് ആക്ച്വലി ആർക്കും ചെയ്യാം. ആർക്കും ചെയ്യാന്ന് വെച്ചാൽ ഒരു മൊബൈൽ ഫോൺ നിങ്ങൾക്ക് ഇന്റർനെറ്റ് കണക്ഷൻ ഉള്ള ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഫസ്റ്റ് ഗ്രോമോ ആപ്പ് ഡൗൺലോഡ് ചെയ്യാണ് വേണ്ടത്. ഗ്രോമോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്ന വഴി മാത്രമല്ല റെഫറൽ ഇൻകം വഴി നിങ്ങൾക്ക് എമൗണ്ട് ഉണ്ടാക്കും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടത് താഴെ കാണുന്ന ലിങ്ക് വഴി മാത്രം നിങ്ങൾ എന്തെയ്യാ, ഗ്രോമോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് റെഫറൽ ഇൻകംസിൻ്റെ എമൗണ്ടും കിട്ടും. അതായത് നിങ്ങൾ വഴി ആരെങ്കിലും ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്ന വഴി മാത്രമല്ല നിങ്ങൾ റെഫർ ചെയ്യുന്ന വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റായിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ താഴെ അതിൻ്റെ ആപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾ എന്ത് ചെയ്യുക, റെഫർ കോഡ് ഉപയോഗിച്ച് നിങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന UI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങളൊരു ഹോം പേജിലേക്കാണ് പോകുക. ഹോം പേജിൽ നിങ്ങളുടെ പേരും കാര്യങ്ങളും ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആക്ച്വലി ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കണം, നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ കൊടുക്കണം, നിങ്ങൾ പാൻ കാർഡ് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്കൗണ്ട് കിട്ടും. അക്കൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും സെൽ ആൻഡ് ഏൺ എന്നുള്ള ഓപ്ഷൻ കാണും. ഇവിടെ സി മോർ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ എന്തൊക്കെ പ്രൊഡക്റ്റുകളാണുള്ളത്. ടോപ്പ് പ്രൊഡക്റ്റുകളായിട്ട് ഇവിടെ ഉള്ളത് നോക്കാം. ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ട്, സേവിങ്സ് അക്കൗണ്ട് ഉണ്ട്, പേഴ്സണൽ ലോൺ ഉണ്ട്, ഇൻസ്റ്റന്റ് ലോൺ ഉണ്ട്, ക്രെഡിറ്റ് ലൈൻ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, UPI ഉണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് UPI എന്ന് സ്റ്റാർട്ട് ചെയ്യാം. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ആക്ച്വലി UPI എന്നുള്ള സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. ഇപ്പോൾ നിങ്ങൾ പേടിഎമ്മും ഫോൺ പേയും ഒക്കെ നമ്മൾ UPI ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട് അല്ലേ. പേടിഎം
പേയ്മെൻറ്റ് ബാങ്കിൻ്റെ യു പി ഐ നിങ്ങൾ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 85 rupees ഒരു യു പി ഐ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാൾമെൻറ്റിന് കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക. അവിടെ എൻ്റെ നേരുണ്ട്, ഡയറക്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 85 rupees ന്യൂ പേ ടി എം യു പി ഐ സൈന പ്ലസ് ട്രാൻസാക്ഷൻ. അതായത് വിത്തിൻ 7 days ഒരു രൂപ ട്രാൻസാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 85 rupees കിട്ടും. അപ്പോൾ നമുക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഒരു 5 members വീട്ടിലെ എല്ലാ ആൾക്കാരും എന്തായാലും ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ടോ യു പി ഐ ഉപയോഗിക്കുന്നുണ്ടോ അവരോട് പറയാം നിങ്ങളൊരു കാര്യം ചെയ്യുക, ഒരു തവണ ഒന്ന് പേ ടി എം ഉപയോഗിച്ച് നോക്കൂ, പേ ടി എം അവർക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക, അതിനുശേഷം നിങ്ങളുടെ ലിങ്ക് വഴി ആ ഒരു സംഭവം ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് 85 rupees നിങ്ങൾ ഒരു രൂപ ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 85 rupees. 10 പേരെ നിങ്ങൾ ഒരു ദിവസം ചെയ്താൽ 850 rupees കിട്ടും. ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നിങ്ങളൊരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ആക്കിയിട്ട് നിങ്ങൾ ഇട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഈ ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വരുമാനം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. തീർക്ക് ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് അത് റെഫറൻസ് ലിങ്ക് കിട്ടണമെങ്കിൽ താഴെ കാണുന്ന ലിങ്ക് വഴി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇനി ഇവിടെ ഷെയർ എന്നുള്ള ബട്ടൺ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് എങ്ങനെയാണ് ഇത് ഷെയർ പോകുന്നത് ഞാൻ കൃത്യമായിട്ട് കാണിച്ചുതരാം. നമുക്ക് ഡയറക്റ്റ് ഇപ്പം ഞാൻ ഒരു ഗ്രൂപ്പിലേക്ക് അയക്കുകയാണ്, അപ്പോൾ ജസ്റ്റ് ഒരു ഗ്രൂപ്പിലേക്ക് അയക്കുകയാണ്. ഗ്രൂപ്പിലേക്ക് അയക്കുന്ന സമയത്ത് ഇങ്ങനെയാണ്, ഈ ഒരു രീതിയിലാണ് വരിക കേട്ടോ. സൈനപ്പ് യു പി ഐ പേടിഎം ഇന്ത്യ മോസ്റ്റ് ലെവഡപ്പുണ്ട് വിത്ത് ലിങ്ക് അടക്കം വരും. ഇങ്ങനെയാണ് നമ്മുടെ ഇത് വരിക. ഇപ്പം നമ്മൾ പേ ടി എമ്മിൻ്റെ ആണ് കണ്ടിട്ടുള്ളത്. ഇപ്പം നമ്മൾ യു പി ഐ ട്രാൻസാക്ഷന് 85 rupees എന്ന് പറഞ്ഞു. പക്ഷേ ചെറിയ 85 rupees മാത്രമല്ല, ഒരു ട്രാൻസാക്ഷന് വലിയ എമൗണ്ട് കിട്ടുന്ന പ്രൊഡക്റ്റുകളുണ്ട്. വലിയ എമൗണ്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ സിമ്പിൾ, ഞാൻ ക്രെഡിറ്റ് കാർഡ് എടുക്കാം. നമുക്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ എമൗണ്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര രൂപയാണ് വരിക. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് അപ് ടു 3500 3500 rupees വരെയാണ് ക്രെഡിറ്റ് കാർഡിൽ കിട്ടുക. എച്ച് ഡി എഫ് സി ക്രെഡിറ്റ് കാർഡ് നിങ്ങൾ സെല്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 2110 rupees നിങ്ങൾക്ക് ലഭിക്കും. ഇവിടെ ആൾക്കാണ് ക്രെഡിറ്റ് കാർഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. മറിച്ച് ആക്സിസ് ബാങ്കിൻ്റെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 2100 കിട്ടും. എ യു ബാങ്കിനാണ് 2250. ഇതൊക്കെ ലൈക്ക് അപ്രൂവൽ റേറ്റ് അടക്കണം എക്സലൻ്റ് ആണ്. ജോയിനിങ് ഫീസ് ഇല്ല, ആനുവൽ ഫീസ് ലൈഫ് ടൈം ഫ്രീ ആണ്. അപ്പോൾ ഓരോ പ്രൊഡക്റ്റിൻ്റെയും ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കൊട്ടക്കിൻ്റെ ആണ് കാണേണ്ടതെങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളായിട്ടും എന്താ പറയണ്ടേ 1100 rupees കിട്ടുന്നു, ആർക്കൊക്കെ സെല്ല് ചെയ്യാൻ പറ്റും, ട്രെയിനിങ് വീഡിയോസ്, ഈ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, ട്രെയിനിങ് വീഡിയോസ്, എല്ലാ കാര്യങ്ങളും ഇവിടെ ഡയറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ചെയ്യേണ്ടത്, KYC എങ്ങനെയാണ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് തന്നെ കസ്റ്റമറുടെ ഡാറ്റ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ ഡിജിറ്റലി കംപ്ലീറ്റ്ലി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഫുൾ ഗൈഡൻസ് ഈ ഒരു ഫീഡത്തിലുണ്ട്. എങ്ങനെ ചെയ്യണം, എന്ത് സെല്ല് ചെയ്യണം, എന്തൊക്കെയാണ് നമുക്ക് ആർക്കൊക്കെ സെല്ല് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ഇതിനെക്കുറിച്ച് പഠിക്കുകയാണ് വേണ്ടത്. പക്ഷേ പഠിക്കുക നമ്മൾ എങ്ങനെയാണ്, നമുക്ക് അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കുക എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. ഗ്രോമോ അക്കാഡമി എന്ന് പറഞ്ഞിട്ട് തൊട്ട് താഴെ ഒരു സംഭവമുണ്ട്. ഓക്കെ, അപ്പം ഗ്രോമോ അക്കാഡമിയിൽ ക്ലാസ്സുകളുണ്ട്. അതായത് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് പറയുന്ന ക്ലാസ്സുകളുണ്ട്. ലേൺ ഹൗ ടു ഏൺ 1 lakh per month ലൈവ് ക്ലാസ് കണ്ടോ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ജോയിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് അവരുടെ ക്ലാസ്സിലേക്ക് ഞാൻ ഡയറക്റ്റ് ലൈവ് പോവുകയാണ്. നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡയറക്റ്റ് കാണിച്ചുതരാം. ഞാൻ സൂം മീറ്റിംഗിലേക്ക് പോവാണ്. സൂം മീറ്റിംഗിൽ അവർ ക്ലാസ് എടുക്കുന്നുണ്ട്, ഇതാ കണ്ടോ. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ ദിവസങ്ങളിലും ഈ പ്രൊഡക്റ്റ് ഈ പ്രൊഡക്റ്റുകളെ കുറിച്ചിട്ട് ഈ കണ്ടത് ലൈവ് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസങ്ങളിലും ഈ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് എങ്ങനെയാണ്, 9:06 ഇപ്പം ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് 9:02 9:06 എക്സാക്ട്ലി നിങ്ങൾക്ക് ഇവിടെ ലൈവ് ക്ലാസ് ഞാൻ സൂമിൽ കയറിയിട്ടുള്ളത്. അപ്പം ഇങ്ങനെ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുകയും ലൈവ് ക്ലാസ് വഴി നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റും. ഇതാണ് ഇതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ്. ഞാൻ 1 lakh per month മാത്രമല്ല, പേഴ്സണൽ ലോൺ എങ്ങനെ സെല്ല് ചെയ്യാം, ക്രെഡിറ്റ് കാർഡ് എങ്ങനെ സെല്ല് ചെയ്യാം, IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ എങ്ങനെ സെല്ല് ചെയ്യാം, മോർ കസ്റ്റമറിനെ എങ്ങനെ കിട്ടാം, ഇൻഷുറൻസ് എങ്ങനെ സെല്ല് ചെയ്യാം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ. ഏറ്റവും ഈസി ആയിട്ട് സെല്ല് ചെയ്യാൻ പറ്റുന്നത് സേവിങ്സ് അക്കൗണ്ടാണ്, യു പി ഐ ആണ്. ചെറിയ എമൗണ്ടേ ഉള്ളൂ, 150 rupees ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ഈസി ആയിട്ട് സെല്ല് ചെയ്യാം. ഒരു തവണ നിങ്ങൾ ആ ഒരു ട്രാക്ഷൻ നിങ്ങൾക്ക് കിട്ടി കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ സംഭവം സെല്ല് ചെയ്യേണ്ടതെന്ന് പഠിച്ചു കഴിഞ്ഞാൽ, ദെൻ യു കൻ ഗോ അപ് ടു ക്രെഡിറ്റ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ക്രെഡിറ്റ് ബി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തേർഡ് പാർട്ടി വെൻഡേഴ്സൊക്കെ ഉണ്ട്, അവരുടെ സെല്ല് പ്രൊഡക്റ്റ് അടക്കം നമുക്കിവിടെ സെല്ല് ചെയ്യാൻ പറ്റും. കാരണം ഇൻസ്റ്റൻറ്റ് ലോൺ ആവശ്യമുള്ളവർക്ക് നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റും. ഇൻഷുറൻസ് സെല്ല് ചെയ്യാൻ പറ്റും. ഈ ഇൻഷുറൻസ് നിങ്ങൾക്ക് IRDA ലൈസൻസും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഇവരുടെ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ്, IRDA ലൈസൻസ് അടക്കം കൊടുക്കുന്ന ഒരു പാക്കേജും കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു പാക്കേജ് എടുത്തിട്ട് ആ ഒരു രീതിയിലും പോകും. മറ്റേ ഫിനാൻഷ്യൽ അഡ്വൈസർ എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് എക്സല് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഇതൊക്കെ സെല്ല് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഓൾറെഡി ഒരുപാട് പൈസ കിട്ടിയിട്ടുള്ള ആൾക്കാരുടെ ടെസ്റ്റ് മോണിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ലൈക്ക് എൻജോയ് ഫുൾ ട്രാൻസ്പെറൻസി ആൻഡ് കൺട്രോൾ വിത്ത് ഗ്രോമോ. അപ്പം ഇപ്പോൾ എമൗണ്ട് കിട്ടിയ ആൾക്കാരുടെ ടെസ്റ്റ് മോണിലും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റായിട്ട് ഈ ഒരു ആപ്പ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 1 rupee ചിലവില്ല, കിട്ടുന്നതൊക്കെ ബോണസാണ്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.